ഇടയിൽ ഇടയിൽ പറയുക ഞാൻ അനുഭവിച്ച നിന്ന എന്റെ ദൈവം നീക്കി ഒരാമീം വരുന്നില്ല ഒന്നാമത്തെ ദൂത് ഒത്തിരി വർഷം കൊണ്ട് നീ സഹിക്കുന്ന നിന്ന നീക്കാൻ സ്വർഗമൊരു പദ്ധതി ഇട്ടിട്ടുണ്ട് ആരുടെ ലൈഫിൽ നടക്കാത്ത ചില കാര്യം നിന്റെ കുടുംബത്തിൽ നട നടത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്തേച്ച് പറഞ്ഞ ഉടനെ നീക്കൂ എന്ന് നീക്കൂന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എലിസബത്തിന്റെ നിന്ന മാറാൻ ഒരു കുഞ്ഞു വേണം നിന്റെ നിന്ന മാറാൻ എന്തു വേണോ എന്ന് ആമേൻ പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാവി കാണുക കുറെ വർഷങ്ങൾ കൊണ്ട് സഹിച്ച നിന്ന ഇനി നീ സഹിക്കേണ്ടി വരത്തില്ല കാരണം അടയാളത്തോടെ ആദ്യം നിനക്ക് തന്നെ മനസ്സിലാകും നിന്ന മാറുക അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്നെ ശ്രദ്ധിച്ചേ ആഹാബി രാജാവിന്റെ രഥം കുതിക്കാൻ നിൽക്കുക കാരണം എന്നാ ഇന്ന് വരെ ആകാവ് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല പക്ഷെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കിൻ്റെ മുമ്പിൽ കുതിരയ്ക്ക് കടിഞ്ഞാനിടുക അവൻ ശ്രദ്ധിച്ചു കേൾക്കണം എന്നാ കാര്യം ഒരിക്കലും പെയ്യാത്ത മഴ പെയ്യാൻ പോവാ ശ്രദ്ധിച്ചു കേൾക്കണം മഴ പെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നവൻ അറിഞ്ഞു ഒരു മുഴക്കം അങ്ങനെ ഇതിലൊരു ദൂന്ന് പറയാം നല്ല ചില സൈൻ ചില അടയാളങ്ങൾ നിനക്ക് ഈ ദിവസങ്ങളിൽ ലഭിക്കാൻ പോവുക അത് മറ്റാർക്കും മനസ്സിലാകത്തില്ല നിനക്ക് മാത്രം മനസ്സിലാകും ഒരിക്കൽ ഒത്തിരി നാള് നമ്മുടെ നാട്ടിൽ പെയിന്റിങ് ജോലി ചെയ്തൊരു കുടുംബം ആ ഭർത്താവും ഭാര്യയും പിള്ളേരും ഒത്തിരി യോഗത്തിൽ എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുണ്ട് ഇന്നുവരെ അവര് ചിരിച്ചത് കണ്ടിട്ടില്ല ഇന്നുവരെ അവര് ആ പക്ഷെ ഒരു ഞായറാഴ്ച വന്നപ്പം അവർ എണ്ണൂര് ചിരി അവരുടെ മുഖത്ത് എനിക്കൊന്ന് തോ ചോദിക്കണമെന്ന് തോന്നി എന്നെ പറ്റി ഇത്ര വലിയ ചിരി ശ്രദ്ധിച്ചുകയാക്കണം അപ്പൊ പറഞ്ഞു ഒന്നുമില്ല ഒരു കാര്യമുണ്ട് അതെന്തുവാ അത് പറയാം സമയമ്മ പറയാം എന്നോട് പറഞ്ഞില്ലവര് ഇത് മിണ്ടുന്നില്ല അടുത്തിരുന്ന ആളും എന്നോടിയോ ചനിപ്പാസ്ട്രേ എന്നാ പറ്റി ആ ബ്രദറിന്റെ കുടുംബത്തിന്റെ മുമ്പിൽ ഒരു ഭയങ്കര ചീരിയും സന്തോഷവും ഇന്ന് വരെ മുഖം ഏർപ്പിച്ചവരല്ല എല്ലാവരോടും മിണ്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞ എനിക്കറിയാം ഞാൻ വാവിട്ട് ചോദിച്ചിട്ടൂടെ അവര് പറഞ്ഞു സമയാമ്മം പറയാമോ ഒരു ഞായറാഴ്ച യോഗം കഴിഞ്ഞപ്പോൾ അവൻ അടുക്കൽ വന്ന് പുള്ളിപ്പുള്ളിയുടെ ബൈക്കിൽ നിന്ന് പാസ്പോർട്ടും വിസായും എടുത്ത് എന്നെ കാണിച്ചു പാസ്റ്ററേ ഞാൻ ബഹറിന് പോവുക ഞാൻ പറഞ്ഞ ചിരിയുടെ കാര്യം മനസ്സിലായി ആരാ കൊണ്ടുപോന്ന് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ പാപ്പച്ചാ മകൻ അവൻ്റെ കമ്പനിയിലോട്ട് ജോലിക്ക് എന്നെ കൊണ്ടുപോവാ ബയടറ്റ വാങ്ങിച്ച ഞായറാഴ്ചയായി ചിരി അത് എനിക്ക് മനസ്സിലായില്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനാണ് പറയുന്നത് നാട്ടുകാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ നിനക്ക് മാത്രം മനസ്സിലാകുന്ന ചില അടയാളം കൂടലിന്ന് പ്രാർത്ഥിക്കുന്നവന് മനസ്സിലാകാത്ത ചില അടയാളങ്ങൾ അമ്മ എന്നോട് പോലീസ് മീനോട് പറയാം ഇതൊരു അടയാളത്തിൻ്റെ ദിവസമാ അല്പ നീ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത വിടുതല് ഇവിടെ ഒരു ദൈവദാസം നിന്നോട് രാജാവിനോട് പ്രവചിക്കുക തേരെ കയറി പൊക്കോടാം എന്നാ കാര്യം അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഓടാത്ത പോലെ വെള്ളം കയറാൻ പോവാ സ്തോത്രം ശ്രദ്ധിച്ചു കേൾക്കണം സ്തോത്രം അവൻ തേരെ കയറി ഓ ഇന്ന് ഇന്നലെ പ്രസംഗിച്ച പാസ് ഒരു കാര്യം കൂടെ പറഞ്ഞു സ്തോത്രം ന്യായമായി പ്രവചിച്ചവനെ ആ തേരെ കേറ്റേണ്ടതല്ലയോ ആണോ പറ ആണോ കയറ്റിയില്ല സ്വാഭാവികമായിട്ട് പുള്ളിക്ക് ചില വിഷമം ഉണ്ടാകാൻ സാധ്യത കൊണ്ട് കാര്യം ഏലിയാവും നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യനാന്ന് യാക്കോ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം പുള്ളിയെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്ന നേരത്ത് അത്നിരത ഇറക്കിയ പുള്ളിയെ കൊണ്ടുപോയ നിന്റെ വിഷമം അങ്ങ് തീർക്കാനാണമിണ്ടില്ല അടുത്തിരിക്കും നാളെ ഒന്ന് കൈ കൊടുത്തു വെച്ചാൽ നിന്റെ വിഷമം അങ്ങ് തീർക്കാൻ പോവാ ആകാബിന്റെ തേരെ കേറിയില്ലെന്നുള്ള നിന്റെ വിഷമം മേളി നിറക്കുന്നത് അഗ്നിരഥത്തിന്റെ ഷെയ്പ്പില പോ മനസ്സിലാകുന്നവരെ സ്തോത്രം ചെയ്യാവൂ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ ചൂട് ചതി ഈ ഈ ദൂത് ഇങ്ങനെ പാൻ പറ്റത്തുള്ളൂ അതാ അതിന്റെ അതിന്റെ ഒരു അതിന്റെ ഒരു ഗൗരവം ഇതൊരു പ്രവചനതൂതൂടാ അപ്പം സക്കരിയാ അകത്ത് ശുശ്രൂഷ ചെയ്യുമ്പം വരെ കാണാത്ത ഒരു കാഴ്ചയും അന്ന് വരെ കേക്കാത്ത ഒരു ശബ്ദവും അന്ന് കേട്ടു ദൈവം ചെലതൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ ഓർത്തോണം ഓർത്തോണം ആരും കാണാത്തത് നീ കാണാൻ തുടങ്ങും വേണ്ട മിണ്ടുന്നില്ല ഞാനിപ്പോൾ ഒരു കാര്യം പറയാം ഒരു സ്നേഹിതൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ആ പുള്ളിക്ക് ഭയങ്കര കടവാണേ ഒരു പത്ത് തൊണ്ണൂറ് ലക്ഷം രൂപ കടവാ പുള്ളി എന്നോട് പറഞ്ഞു പാഷേ ഞാനൊരു സ്വപ്നം കണ്ടു എന്തുവാ ബ്രതറേ സ്വപ്നം നല്ല പച്ച പച്ചപ്പുല്ല് പിരിച്ച മൈതാനി ഞാൻ അതിനകത്ത് കിടന്ന് ഉരുളുക ഞാൻ പറഞ്ഞേടാ നീ രക്ഷപ്പെട്ടു പാഷേ കടവാ ഞാൻ പറഞ്ഞേടാ നല്ല അടയാളം കിട്ടിയില്ലേ നീ ആ പച്ചപ്പുല്ല് നിന്റെ കണ്ണിലൊന്ന് പതിപ്പിക്കേ കണ്ടുമ എല്ലാ ദിവസവും ഈ ഉണക്കപ്പുല് കണ്ടുകൊണ്ടിരിക്കുന്ന ആ പരിപാടി നിർത്തിയാച്ച ആ പച്ചിപ്പ് അവിടെ മിണ്ടെന്നില്ലല്ലോ ഈ നല്ല ഞാൻ എൻ്റെ ഞാൻ ചെയ്യുന്ന ഈ കാര്യം പറയാം ഈ നല്ല വൃക്ഷമൊക്കെ ഇങ്ങനെ കായ്ച്ചു പൂത്തൊലിഞ്ഞു നിൽക്കുന്ന ചിത്രമൊക്കെ മനസ്സിൽ പതിപ്പിക്കണം അല്ലാതെ ഒരു മരം നിൽക്കുക തെക്കോട്ടൊന്ന് വടക്കോട്ടൊന്ന് മൂന്നിലയും നാല് കായും കൊണ്ട് നിൽക്കുക ഓ ഇതൊന്നും മനസ്സിൽ പതിപ്പിക്കരുത് ഞാനൊടിക്കുക വണ്ടി ഓടിച്ചു പോകുമ്പം ഒരു ലോറി കയറി വന്നപ്പോൾ സൈഡ് കൊടുക്കാൻ വേണ്ടി ഒരു വീടിൻ്റെ ഗേറ്റിൻ്റെ പോയിട്ട് വണ്ടി കയറ്റി അപ്പോൾ അവിടെ റെംബൂത്താൻ നിൽക്കുക അവരുടെ മിച്ചത്ത് ഓ എൻ്റെ പൊന്നെ മുഴുവൻ വലയിട്ട് നിർത്തിയിരിക്കുക അങ്ങോട്ട് നോക്ക് ഞാൻ ലോറി പോയിട്ട് വീട്ടുകാർ വെച്ച് എന്തുവാ ഞാൻ ഒന്നുമില്ല കാണുവാന്ന് കിട്ടുന്നില്ല കണ്ടോ നാലല്ലേ ഒരു മാവും രണ്ട് ശിഖരവും കണ്ടെത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കരുത് നല്ല കാര്യങ്ങളൊക്കെ ഹൃദയത്തെ പതിപ്പിക്കണം അപ്പൊ ഞാൻ പറഞ്ഞാ പച്ചിപ്പ് കണ്ട നീ രക്ഷപ്പെട്ടു അങ്ങനെന്നു പക്ഷെ ഒന്നും കാണുന്നില്ല തരാൻ പോകുന്നതായി കാണിക്കുന്നു ജോസഫ് കുഴി വീഴുന്നതിന് മുമ്പേ കാണിച്ചു നിന്റെ കറ്റെ എഴുന്നേക്കു വന്നു സ്തോത്രം അതിനർത്ഥം നിന്നെ തെളിയിടും ചിലര് പക്ഷെ പേടിക്കണ്ട അമ്മ നിന്റെ കറ്റെ ആർക്ക് താഴെ ഇടാം നിനക്ക് ചില അടയാളങ്ങൾ തരുവാ ചില അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുക പ്രാർത്ഥിക്കുന്നവൻ കാണുന്ന ചെറിയ സ്വപ്നം പോലും വിടരുത് പ്രാർത്ഥിക്കുന്നവന് കിട്ടുന്ന ചെറിയ ദൂതു പോലും വിടരുത് എന്നോട് ദൈവാത്മാ പറയും നിന്റെ ജീവിതം മാറ്റുന്നതാ വചനം തിരിച്ചറിഞ്ഞൊരു ഹാലലിയ പറഞ്ഞാ സകല ബാധയും അഴിക്കാൻ ദൈവത്തിന് കഴിയും ശരിക്കും ഞാൻ പറയാം അവന് ഭയങ്കര കടബാധ്യത വന്നു സ്തോത്രം അവന് പെട്ടെന്ന് ഒരു ഓൺലൈൻ ബിസിനസ് കിട്ടി എന്തുവാ ഞാനിത് പറഞ്ഞതും പറഞ്ഞു ആ ഒരു ഓൺലൈൻ ബിസിനസ് ഒന്നും കയറി തുടങ്ങിക്കളയല്ലോ ഇവ പാസ്റ്റർ നാളി ഒരാടെ അനുഭവം പറഞ്ഞു അന്നേന ഞാനും തുടങ്ങിയത് ഞാൻ പൂട്ടി കെട്ടിയത് ഞാൻ ഒരുത്തേണ്ട കാര്യമാ പറയുന്നത് പറഞ്ഞു വർഷം എനിക്കൊരു ഓൺലൈൻ ബിസിനസ് വന്നിട്ടുണ്ട് ഞാൻ കയറിക്കോട്ടെ ഞാൻ പറഞ്ഞേടാ കേറിക്കുവോ ചുരുക്കി അവൻ കയറി നല്ല ബിസിനസ് എട്ടു മാസം നടന്നവരെ കടം തീരുന്നടം വരെ കടം നിന്ന് പേരോടിച്ചു പക്ഷേ ഇനി എന്തോ പെട്ടെന്ന് നിറഞ്ഞു പോരാൻ പറഞ്ഞു നിന്റെ ആ പച്ചപ്പുല്ല് കാണിച്ചത് അതിനായിരുന്നു മുഴുവൻ കടവും തീർന്നു പിറ്റി ആഴ്ച ആ ബിസിനസ് ഫുള്ള് തീർന്നും പോയി പിന്നെ ഞാൻ അതിൻ്റെ അവസാനം ഒന്നും പറയുന്നില്ല ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് തൂത് പറയാം ദൈവം നിനക്ക് നല്ല ചില അടയാളങ്ങൾ ദിവസങ്ങൾ തരും നിന്റെ നിന്ന മാറാൻ സമയമായി എന്ന് നിനക്ക് ബോധ്യം നിങ്ങൾക്ക് നിനക്ക് മനസ്സിലായില്ല അപ്പം ഇച്ചൂരി മനസ്സിലാക്കാം പ്രാർത്ഥിക്കാൻ ഇരുന്നേ ചെഴുന്നേറ്റപ്പം ഒരു വാക്യമുണ്ട് പിന്നെ അവിടെ മുഖം എന്തുമായിരിക്കും കാര്യം എന്തുവായിരിക്കും കാര്യം പ്രവചനം കേട്ടോ ഇല്ല വെളിപ്പാട് കണ്ടോ ഇല്ല പിന്നെ അവിടെ ഉള്ളിലൊരു ബോധ്യം ഇന്നത്തെ പ്രാർത്ഥന ഫലിച്ചിട്ടുണ്ട്